മാഡം, ആ മലയാളി പ്രൊഡ്യൂസറിനോട് വരാൻ പറയട്ടെ. വരാൻ പറഞ്ഞു. അവിടെ ക്രിസ്മസ് ട്രീ അലങ്കരിച്ച പോലെ ഇതാണ് നടി. ഓ നമസ്കാരം മാഡം. ഇവരുടെ എന്താ മലയാളം പ്രൊഡ്യൂസേഴ്സ്. നമസ്കാരം. 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 അവിടെ നിന്ന് അവിടെ നിന്നാ മതി. അവിടെ ഞാനും മലയാളിയാ. ആണോ? അയ്യോ, നാട്ടിലെവിടെയാ? ഈരാറ്റുപേട്ട. ഓ, ഈരാറ്റുപേട്ട. തമിഴിലെന്തെങ്കിലും ഒട്ടുമിക്ക ഹീറോസും ദാ ഈ മാഡത്തിന്റെ പുറകെയാ. ഹിന്ദിയിലെ ഖാൻമാര് മാറി മാറി വിളിയാ. ഓരോ ഖാൻമാർക്ക് വേണ്ടി ഓരോരോ ഫോണാ ഞാൻ കെട്ടിയെടുത്തോണ്ട് പോണത്. മാഡത്തിനെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. അംജദ് ഖാൻ അത്രല്ലേ പറ്റൂ. അല്ല, ഐറ്റം ഡാൻസ് ആണോ സിനിമയാണോ? സിനിമ 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 സിനിമ. ടൈറ്റിൽ? ഉടുമ്പ് പിടിച്ച നീരാളി അഥവാ നീരാളി പിടിച്ച ഉടുമ്പ്. ഏത് ടൈപ്പ് ഫിലിം ആണെന്ന് ടൈറ്റിൽ കേട്ടിട്ട് ജഡ്ജ് ചെയ്യാനേ പറ്റുന്നില്ല. അത് പിന്നെ പുണ്യ പുണാര ചിത്രമാണ്. പക്ഷേ ചാക്കിനകത്ത് പൈസ റെമ്യൂണറേഷൻ. ഓ, കാശ് കറക്റ്റ് ആയിട്ട് തന്ന ഡേറ്റും കറക്റ്റ് ആയിട്ട് തരും. അതൊക്കെ തരും മാഡം, അതൊക്കെ കൃത്യമായിട്ട് തരും. എന്നാ ഇനി സബ്ജക്ട് കേക്കാം. ഓക്കെ, ഇതിന്റെ ഒരു സബ്ജക്ട് എനിക്ക് കുറച്ച് ഇത്തിരി വെള്ളം കുടിക്കാൻ കിട്ടും. ജ്യൂസ് ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്ക. എനിക്ക് ആയിക്കോട്ടെ. സബ്ജക്ട് ഇതങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇതൊരു ഉടുമ്പ് നീരാളി അല്ല, നീരാളി ഉടുമ്പിനെ പിടിക്കുന്നതാണ് ഫസ്റ്റ് സീൻ. അതെങ്ങനെ? അതെങ്ങനെയാണെന്ന് ചോദിച്ചാ, ഇപ്പൊ മാഡം ഒരു ഉടുമ്പാണെന്ന് സോയി അങ്ങോട്ട് സങ്കല്പിക്കുക. സങ്കല്പിച്ചു. ആ മാഡം സങ്കല്പിച്ചു. നീ നിന്ന് പിടിച്ചേ. നമ്മള് ആദ്യത്തെ സീനിൽ തന്നെ ദാ ഇതിങ്ങനെയാണ് തുറന്നു പിടിക്കും. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് തലയിലേക്ക് കമുത്തും. മനസ്സിലായോ? അന്ന് അവര് വെറും പിച്ചക്കാരിയായിരുന്നു. പേര് രസിയ. ഞാൻ അവരെല്ലാരും അറിയുന്ന മല്ലികയാക്കി മാറ്റിയത്. വേഗം ഈ ജ്യൂസ് കൊണ്ട് കൊടുക്കേ. എവിടെ പോയി? കാണുന്നില്ലല്ലോ. ഇനി മൂന്നുപേരും കൂടി ഒരുമിച്ച് ബാത്റൂമിൽ പോയോ മാഡം? അയ്യോ മാഡം, ആളിങ്ങനെ ഇരിക്കണെങ്കിൽ ഒടുക്കത്തെ ഹലോ, വിളിച്ച് പറയണേ നിന്റെ മറ്റേവനോട് ഞാൻ നിന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കണെന്ന്. അയ്യേ, ഇത് തലയല്ലേ. അയ്യോ, നീ ഇവിടെ തലകുത്തിയാണ് നിർത്തിയിരിക്കുന്നത്. അയ്യോ സോറി. സബ്സ്ക്രൈബർ ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. മാഡം തലയെവിടെ? ഹലോ, പ്ലീസ് കം ഔട്ട്. സംസാരിക്കേ. ഹലോ ദേവാരം, എന്നെ രക്ഷിക്കേ. ഇവരെന്നെ കിഡ്നാപ്പ് ചെയ്തു, എന്നെ കൊല്ലും. ഹലോ മുയലാടാ സിംഹം, ഡിമാൻഡ് പഴയത് തന്നെ. ജോണിയുടെ മിസ്സിംഗ്. 24 മണിക്കൂർ സമയം തരുന്നു. ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. നിന്റെ എസ് പി ആ. അയ്യോ. ഹലോ ഹലോ, നാഗമല പക്കത്തുള്ള ടവർ. ഇങ്ങ 35 കിലോമീറ്ററുള്ള ഒരു തിക് ഫോറസ്റ്റ്. അതുക്കുള്ള ഒരു പേപ്പർ ഫാക്ടറി സർ. ഡേ മാണികം, മാഡം എക്സ്ക്യൂസ് മീ, മാഡത്തിന്റെ തല മുതൽ കാല് വരെ എല്ലാം ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എല്ലാം ഒറിജിനലാണ്. വേറൊന്നുമല്ല, വെച്ചുകെട്ടിയ സാധനങ്ങളാണെങ്കിൽ ഡാൻസ് കളിക്കുമ്പോൾ തെറിച്ചു പോകുന്ന അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ. ചന്ദ്ര ചന്ദ്ര, പ്ലീസ് എന്നെ ദയവ് ചെയ്ത് പോവാൻ അനുവദിക്കുക.
നീ എന്തടി വിചാരിച്ചു? ഒരു ചുമല നിക്കറ് ഇട്ട് ഒരു ഉമ്മയും തന്ന അലിഞ്ഞു പോകുന്നവനാണ് ചന്ദ്രൻ എന്ന് വിചാരിച്ചോ? അതൊക്കെ നിന്റെ സിനിമയില്. ഇത് ജീവിതമാ. കൈ മുടക്കി ഞാനൊന്നും അവിടെ തന്നോക്കലടാ പെയിന്റ് അടിച്ചിറക്കിയിരിക്കുന്നത്. എന്തത്? തൊട്ടപ്പുറത്ത് പാകിസ്ഥാനാണോ? തോന്നുന്നു എന്തൊരു ഭയങ്കര ശബ്ദമാ കേട്ടത്. ശരിയാ, ഇടി വെട്ടിയതുപോലെയാ കേട്ടത്. ഇടി വെട്ടിയതല്ല, ദാ വെടിപൊട്ടിയതല്ല. അയ്യോ, നീ അത് പറഞ്ഞപ്പോഴാ അകത്തുള്ള ഒരാളുടെ കാര്യം ഓർമ്മ വന്നത്. അയ്യോ, എവിടെ എന്താ വേണ്ടത്? വേണ്ട. ഓ, എന്റെ മോള് ഭാഗ്യവണ്ണമുള്ളടി. ഇത്രയും നാളും പ്രേമമാന്ന് പറഞ്ഞ് നടന്നിട്ടും എന്തുകൊണ്ടാ അവൻ അവളെ കെട്ടിക്കൊണ്ട് പോയത്? അവൻ ഭാഗ്യമുള്ളവനായതുകൊണ്ട്. നിങ്ങളെ സഹിക്കണ്ടല്ലോ. അല്ലടി, പരദേവതകളെ കാത്തതാ. നീ ഇത് കണ്ടോ? ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ അവനെതിരെ. എന്ന് വെച്ചാ? എവിടെ വെച്ച് കണ്ടാലും തമിഴ്നാട് പോലീസ് അവന്റെ നെഞ്ചത്ത് തോക്കുകൊണ്ട് സമാരി നടത്തും. വെടിവെച്ച് കൊല്ലാൻ പോലീസ് ഓർഡർ ഇട്ടിരിക്കുക. ജോണിയെ കൊന്ന അവൻ ഇപ്പൊ ഒരാളെ കൂടെ കൊന്നു, തമിഴ്നാട് മല്ലികയെ. ആ നാട്ടിൽ നിന്നും പോകാതിരിക്കാൻ എല്ലാ വഴികളും പോലീസ് അടച്ചു. ഇനി അവള് രക്ഷയില്ല. ഇത്ര ക്രൂരത പാടില്ല ഒരു മനുഷ്യനും. മോളെ, അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? രണ്ടുപേരെ കൊല്ലാൻ ഞാൻ പറഞ്ഞോ? ചന്ദ്രൻ അങ്ങനെ ആരെയും കൊല്ലില്ല. കൊല്ലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അവൻ അങ്ങനെ ചെയ്യില്ല. പക്ഷെ പെട്ടുപോയില്ലേ? രക്ഷിക്കണം. ഈ അവസ്ഥയിൽ സഹായിക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? അന്യനാടല്ലേ, നമുക്ക് പരിമിതികളില്ലേ? ഈശ്വര, അവൻ ഒന്നും വരുത്താതിരുന്നാ മതിയായിരുന്നു. സത്യത്തിൽ എനിക്കും വിഷമമുണ്ട്. അവളുടെ കാര്യം എന്ന് എതിർത്തു എന്നുള്ളത് നേരാ. ഏതൊരു അച്ഛനാ എതിർക്കാത്തത്?
പക്ഷേ ഇത് അവളുടെ മുന്നിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൻ രക്ഷപ്പെടുകയും തന്നെയാ എനിക്കും. പനിയില്ല. അപ്പോ ഡിസ്ചാർജ്? അതിനി ഉടനെ നടക്കുമെന്ന് തോന്നുന്നില്ല. പോലീസ് അറിയാതെ ഇനി ഇവനെ എവിടെ നിന്ന് മാറ്റാൻ പറ്റും തോന്നുന്നില്ല. ഞാൻ കാരണം ആ അങ്കിളിന് പ്രശ്നമായി അല്ലേ ആന്റി? മോനിപ്പോ അതൊന്നും ഓർക്കണ്ട. എനിക്ക് അങ്കിളിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഇല്ല, അങ്കിളിന് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അവന് കാണി എല്ലാ ഒത്താശയും പണി കൊടുക്കുന്നത് ഇവിടുതാ. ഇവനെപ്പോ ഊൻ കൺപാറവിത്താൻ ഇരിക്കണം. ഏതാവത് തവൽ കടിച്ച എന്നെ ഇൻഫോം പണ്ണണം. ഒരു ഇതാ പോടി.